തങ്ങളുടെ സ്നേഹ വർത്തമാനത്തെ കുറിച്ച് പറയുമ്പോ പുണ്യ നബിയുടെ ഒരു വർത്തമാനം ഒടുക്കത്ത വർത്തമാനമാ. അവിടുന്ന് പറയുന്ന ഒരു വാക്കുണ്ട്, നമ്മൾ കാതു തുറന്ന് കേൾക്കേണ്ട സന്ദേശമാണിത്. ഇന്നതിമാഅക്കും, നിങ്ങൾ പരസ്പരം രക്തം ചുറ്റുന്നവരാകരുത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തോട് വിട പറയാൻ പോകുമ്പോ തന്റെ ലക്ഷോപലക്ഷ വരുന്ന പ്രവാചകന്റെ അനുയായികളെ ഒരുമിച്ച് കൂട്ടിയിട്ട് പറയുന്നത്, നിങ്ങൾ പരസ്പരം രക്തം ചുറ്റുന്നവരാകരുത്. നിങ്ങൾ അതിരു തർക്കത്തിന്റെ പേരിൽ അല്ലെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയത്തിന്റെ പേരിൽ സംഘടനയുടെ പേരിൽ നിങ്ങൾ പരസ്പരം കൊലവിളികൾ നടത്തുന്നവരാകരുത് എന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, എന്റെ ശബ്ദം ഏതെങ്കിലും ഇസ്ലാമികേതര സമൂഹത്തിന്റെ വക്താക്കൾ ശ്രദ്ധിക്കുന്നുവെങ്കിൽ, ഹൈന്ദവ സഹോദരങ്ങൾ ശ്രദ്ധിക്കുന്നുവെങ്കിൽ, ക്രൈസ്തവ സഹോദരങ്ങൾ ശ്രദ്ധിക്കുന്നുവെങ്കിൽ, ഈ സമൂഹത്തിലെ മതമുള്ളവനും ഇല്ലാത്തവനും ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരനും അതുപോലെ ഈ രാജ്യത്തെ മറ്റ് രാഷ്ട്രീയ സിദ്ധാന്തങ്ങളെ ഏറ്റെടുത്തവരുമൊക്കെ പരിശുദ്ധ ഹബീബിന്റെ ഈ സ്നേഹവർദ്ധമാനത്തിന് കാതു നൽകുന്നുവെങ്കിൽ, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ സ്നേഹത്തെ നമ്മൾ ചേർത്ത് വെക്കുകയ. 14 സംവത്സരങ്ങൾക്കപ്പുറത്ത് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്, നിങ്ങൾ പരസ്പരം രക്തം ചിന്തുന്നവരാകരുത്, അന്യന്റെ രക്തം ചിന്തുന്നവരായി നിങ്ങൾ മാറിപ്പോകരുത്. പുണ്യനബി എന്നിട്ട് അതിനെ വിശദീകരിക്കുന്ന ഒരുപാട് വർത്തമാനങ്ങൾ പറയുന്നത് കാണാൻ നമുക്ക് കാണാം ചരിത്രത്തിൽ. വിശുദ്ധ പ്രവാചകന്റെ വചനത്തിൽ, പരിശുദ്ധ ഖുർആനിന്റെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും, ഒരു മനുഷ്യനെ അന്യായമായി കൊല ചെയ്യുന്നവൻ, മൻ ഖതല നഫ്സം ബിഗൈരി ഹഖ് ഫകഅന്നമാ ഖതല നാസ ജമീഅ, ഒരു മനുഷ്യൻ അന്യായമായി കൊല ചെയ്യുന്നവൻ ലോകത്തെ സകലമാന മനുഷ്യരെയും കൊല ചെയ്തവനെ പോലെയാണ്. വമൻ നഹ്യാഹ, ഇനി ആരെങ്കിലും ഒരു മനുഷ്യനിക്ക് ജീവിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്താലോ, ഫകഅന്നമാ ഹിയ നാസ ജമീഅ, ലോകത്തെ സകലമാന മനുഷ്യർക്കും ജീവിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തവനെ പോലെയാണെന്ന ആ പരിശുദ്ധമായ ഖുർആനിന്റെ സിദ്ധാന്തത്തെ നമ്മൾ വർത്തമാന കാലത്ത് ചേർത്തി വെക്കുകയാണ്. രാഷ്ട്രീയത്തിന്റെ പേരിൽ 51 വെട്ടുവെട്ടിയിട്ട് മനുഷ്യ ശരീരത്തെ കബന്ധങ്ങളാക്കി മാറ്റപ്പെടുന്ന വർത്തമാനത്തിൽ, അതിരു തർക്കത്തിന്റെ പേരിലും അതുപോലെ തന്നെ മറ്റ് ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യന്റെ ശരീരത്തിന് വിലകൽപ്പിക്കാതിരിക്കുമ്പോ, ഇവിടെ മതത്തിന്റെ പേര് പറയാൻ പാടില്ല, ഇവിടെ ജാതിയുടെ പേര് പറയാൻ പാടില്ല, ഇവിടെ വർണ്ണത്തിന്റെ പേര് പറയാൻ പാടില്ല, ഇവിടെ അതിരു അല്ലെങ്കിൽ മറ്റേതെങ്കിലും അതിരുകൾ നിർണയിച്ചുകൊണ്ട് അതിന്റെ പേരിലും മനുഷ്യ ശരീരത്തെ കബന്ധങ്ങളാക്കി മാറ്റാൻ, മനുഷ്യനെ വെട്ടി നുറുക്കി നശിപ്പിക്കാൻ, അവനോട് അന്യായം കാണിക്കാൻ അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ദീന് ഈ ലോകത്തോട് അതിന് ശക്തമായ താക്കീത് നൽകുകയാണ്. നമ്മുടെ റസൂലുള്ളാഹി തങ്ങളുടെ സ്നേഹത്തെ കുറിച്ച് പറയുമ്പോ ഒന്നാമതായി ഈ ലോകത്തോട്, ഇന്ന് ലോകത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് പട്ടിണിയല്ല ലോകത്തിന്റെ പ്രശ്നം, ഇന്ന് ലോകത്തിന്റെ പ്രയാസം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമില്ലായ്മയല്ല. ഇത് പറയുമ്പോഴും ദക്ഷിണാഫ്രിക്കയുടെ ഉൾനാടുകളിൽ ഒരു നേരത്തന്നത്തിന് പോലും പശിയടക്കാൻ കഴിയാതെ വയറൊട്ടി കടിഞ്ഞുകൂടുന്ന 10,000 വരുന്ന ചെറുപ്പക്കാരുടെയും പിഞ്ചുകുട്ടികളുടെയും ദീനരോധനങ്ങളുടെ ചിത്രങ്ങൾ നമ്മൾ ഇന്നും സോഷ്യൽ മീഡിയകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് നമ്മൾ പറയുന്നത്, ഇന്ന് ലോകത്തിന്റെ പ്രശ്നം, ഏറ്റവും വലിയ പ്രശ്നം പട്ടിണിയല്ല. ഇന്ന് വിദ്യാഭ്യാസത്തിന്റെ വിവിധ മേഖലകളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയാതെ വിഷമതകൾ അനുഭവിക്കുന്ന ഒരുപാട് ഒരുപാട് ഉൾനാടുകളിൽ കഴിഞ്ഞുകൂടുന്ന സഹോദരങ്ങളെ ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നമ്മൾ കാണുമ്പോഴും നമ്മൾ പറയുകയാണ്, ഇന്ന് ലോകത്തിന്റെ പ്രശ്നം വിദ്യാഭ്യാസമില്ലതല്ല, മറിച്ച് ഇന്ന് ലോകം അനുഭവിക്കുന്ന പ്രശ്നം മനുഷ്യന്റെ മനസ്സ് മരവിച്ചു പോകുന്നതാ. മനുഷ്യൻ മനസ്സുകൾക്കിടയിൽ അതിരുകൾ തീർക്കപ്പെടുകയും മനുഷ്യ മനസ്സുകൾക്കിടയിൽ പരസ്പരമുള്ള മതിൽക്കെട്ടുകൾ തീർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ് ഇന്ന് ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ. അതിന്റെ പേരിലാണ് ലോകത്ത് ജാതീയതയും മതത്തിന്റെയും സകലമാന അതിർവരമ്പുകളും സൃഷ്ടിച്ചു വെച്ചുകൊണ്ട് മനുഷ്യർ പരസ്പരം പോരടിക്കുന്നത്. ഇവിടെയാണ് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്,
പറയുന്നത്, ഇവിടെ നിങ്ങൾ പരസ്പരം മനുഷ്യനെ മനുഷ്യനായി കാണാൻ നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങൾ പരസ്പരം പോരടിക്കരുത്. പുണ്യനബി ഒരു ഹദീസിലൂടെ പറയുന്നുണ്ടല്ലോ, മൻ ഖതല മുആഹിദൻ ലം യുറാഹിയത്തൽ ജന്ന. പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഈ സംസാരത്തെ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെക്കാളപ്പുറത്ത് ഏതെങ്കിലും ഒരു ഇതരമതത്തിന്റെ ആളുകൾ ശ്രദ്ധിക്കുന്നുവെങ്കിൽ അവരുകൂടി പ്രവാചകന്റെ ഈ സ്നേഹവർത്തമാനത്തെ ഒന്ന് കേൾക്കാനാണ് ഞാൻ എന്റെ വിഷയത്തെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. പുണ്യനബിയെ തെറ്റിദ്ധരിപ്പിച്ചു കൂടുകയാണ്. പുണ്യനബിയെ തെറ്റിദ്ധരിപ്പിച്ച് ലോകത്തെ അക്രമങ്ങളുടെയും ലോകത്തെ വിധ്വംസകതയുടെയും വക്താവായി മഹാനായ റസൂലുള്ളാഹി തങ്ങളെ വിവരിക്കുമ്പോ അതല്ല പ്രവാചകനെന്ന് പറയാൻ, അങ്ങനെ പ്രവാചകനെ തീവ്രവാദത്തിന്റെ പേരിൽ കാർട്ടൂണുകൾ വരച്ചുകൊണ്ട് അപഹരിക്കപ്പെടുന്ന കാലത്ത് ആ പരിശുദ്ധ പ്രവാചകന്റെ സ്നേഹവർത്തമാനത്തെ നമ്മൾ പരിചയപ്പെടുത്തുകയാ. പുണ്യനബി പറയുകയാ, മൻ ഖതല മുആഹിദൻ ലം യുറാഹിയത്തൽ ജന്ന. ഒരു മനുഷ്യൻ പരസ്പരം ധാരണയിൽ കഴിഞ്ഞുകൂടുന്ന സമൂഹത്തിനിടയിൽ, പരസ്പരമുള്ള കരാറിലൂടെ അനുരഞ്ജനത്തിലൂടെ കഴിഞ്ഞുകൂടുന്ന സമൂഹത്തിനിടയിൽ ഹൈന്ദവനും മുസ്ലിമും തമ്മിൽ തോളോട് തോളുരുമ്പി ജീവിക്കുന്നിടത്ത് ആ ഹൈന്ദവ സഹോദരനെ ആരെങ്കിലും ഒരു മുസ്ലിം കൊല ചെയ്താൽ ക്രൈസ്തവനും മുസ്ലിമും തമ്മിൽ തോളോട് തോള് ഉരുമ്പിക്കൊണ്ട് അവർ പരസ്പരമുള്ള പാരസ്പര്യത്തിലൂടെ ജീവിക്കുന്നിടത്ത് ഒരു ക്രൈസ്തവന് ആരെങ്കിലും ഒരു മുസ്ലിം ന്യായമായി കൊല ചെയ്യുന്നുവെങ്കിൽ ലം യുറാഹിയത്തൽ ജന്ന, അവന് സ്വർഗത്തിന്റെ പരിമളം ലഭിക്കുകയില്ലെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ അതിനെ വിശദീകരിച്ചുവല്ലോ, ഏതാണ് ഈ സ്വർഗത്തിന്റെ പരിമളം എന്നറിയുമോ? നീ നടന്നു പോകുമ്പോ 40 വർഷക്കാലം നീ നടന്നു പോയാൽ എത്രമേൽ വഴി ദൂരം നിനക്ക് സഞ്ചരിക്കാൻ കഴിയുമോ അത്ര വഴി ദൂരം, നിനക്ക് നടക്കാൻ കഴിയുന്ന വഴി ദൂരം സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീഴും. പക്ഷെ അന്യായമായി നിന്റെ അയൽപക്കത്ത് കിടക്കുന്ന ഹൈന്ദവനെ, നിന്റെ അയൽപക്കത്ത് കിടക്കുന്ന ക്രൈസ്തവനെ, നിന്റെ അയൽപക്കത്ത് കിടക്കുന്ന ജൂതനെ, നിന്റെ അയൽപക്കത്ത് കിടക്കുന്ന മതമില്ലാത്തവനെ നീ അന്യായമായി കൊല ചെയ്താൽ ആ സ്വർഗത്തിന്റെ പരിമളം നിനക്ക് ലഭിക്കുകയില്ലെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ സ്നേഹവർത്തമാനത്തിനപ്പുറത്ത് നമ്മൾ ഏത് സ്നേഹത്തെ കുറിച്ചാണ് ലോകത്തോട് വാചാലമാകേണ്ടത്? മദർ തെരേസ ലോകത്തോട് സ്നേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, മഹാത്മാഗാന്ധിജി ലോകത്തോട് സ്നേഹത്തെ കുറിച്ച് വാചാലമായിട്ടുണ്ടല്ലോ, ലോകത്തെ രാഷ്ട്രീയ നായകന്മാർ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ സ്നേഹം ഇങ്ങനെയാകണമെന്ന് മനുഷ്യ ബന്ധങ്ങൾക്കാണ് പരിഗണന, അവിടെ മറ്റു ബന്ധങ്ങളെ മറ്റു പരിഗണനകൾ അന്യമാണെന്ന് പരിചയപ്പെടുത്തുന്ന സ്നേഹത്തിന്റെ വ്യാഖ്യാനം ലോകത്തിന് സമർപ്പിക്കാൻ പുണ്യനബിക്കല്ലാതെ ലോകത്താർക്കാണ് സാധിച്ചിട്ടുള്ളത്? അതുകൊണ്ട് ഇന്നതിമാക്കും, നിങ്ങൾ പരസ്പരം രക്തം ചുറ്റുന്നവരായി മാറരുത്. എന്നിട്ട് പരിശുദ്ധ ഹബീബ് തുടർന്ന് പറയുന്നു, അംബാലക്കും, നിങ്ങൾ പരസ്പരം മുതലുകൾ അപഹരിച്ചു പോകരുത്. പരസ്പരം മുതലുകൾ അപഹരിച്ചു പോകരുത്. സമ്പത്ത് വാരിക്കൂട്ടുന്നതിനിടയിൽ തന്റെ കാൽക്കീഴിലേക്ക് സമ്പന്നതയുടെ ഒരുപാട് സമ്പാദ്യങ്ങൾ ചേർത്തു വെക്കുന്നതിനിടയിൽ മാതാവും പിതാവും എന്ന ബന്ധങ്ങൾ പോലും മറന്നുപോയിട്ട്, മക്കളും മാതാക്കളും എന്ന ബന്ധങ്ങൾ മറന്നു പോയിട്ട് സ്വന്തം പിതാവിന്റെ നെഞ്ചകത്തേക്ക് കടാര കുത്തിയിറക്കാൻ മടി കാണിക്കാത്ത മക്കളുടെ വർത്തമാനത്തിലാണ് നമ്മൾ പറയുന്നത്. ഇവിടെ സമ്പത്തിന് വേണ്ടി നിങ്ങൾ അരുതായ്മകൾ കാണിക്കരുത്. നിങ്ങൾ സമ്പത്ത് വാരിക്കൂട്ടുന്നവരായി മാറരുത്. നിങ്ങൾ അന്യന്റെ മുതലുകൾ അപഹരിക്കുന്നവരായി മാറരുത്. തന്റെ അയൽവാസിയുടെ അതിരുകൾ മന്തിയെടുത്തിട്ട് ഒരു ചാണ് തന്റെ ഭൂമിയോട് ചേർത്തു വെച്ചിട്ട് അതിന്റെ പേരിൽ നാല് ഭാഗത്തേക്ക് നിന്റെ വീട്ടിന്റെ നാല് ഭാഗത്തേക്ക് ചേർത്ത് വെച്ചാൽ അത് നിന്റെ അയൽവാസിയാണ്. നാല് ഭാഗത്തേക്കും 40 വീടുകളെ നീ ചേർത്തി വെക്കണം, അത് നിന്റെ അയൽവാസിയാണ്. ആ നാല് ഭാഗത്തേക്കുമുള്ള 40 വീടുകളിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു പൊന്നുമോൻ, ഒരു പിഞ്ചു പൈതൽ, ഒരു നേരത്തെ അന്നത്തിന് ഗതിയില്ലാതെ വാവിട്ട് കരയുന്നുവെങ്കിൽ നിന്റെ നിസ്കാരം നിനക്ക് നാളെ പടച്ചതമ്പുരാന്റെ അടുക്കൽ സ്വീകാര്യമല്ലാത്ത നിസ്കാരമാ. നിന്റെ നോമ്പ് നിനക്ക് നാളെ പടച്ചതമ്പുരാന്റെ അടുക്കൽ സ്വീകാര്യമാകാത്ത നോമ്പ്. നിന്റെ അനുഷ്ഠാന കർമ്മങ്ങൾ പടച്ചതമ്പുരാൻ ആവശ്യമില്ലാത്തതാണെന്ന് പരിചയപ്പെടുത്തുന്ന ലോകത്തെ ഏറ്റവും വലിയ സ്നേഹത്തിന്റെ വർത്തമാനമാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയത്. നമ്മളോ സമ്പത്തിന്റെ പേരിൽ, അതിരു തർക്കത്തിന്റെ പേരിൽ അയൽക്കാർ തമ്മിൽ വർഷങ്ങളോളം മിണ്ടാതെ നടക്കുന്നു.